പാചകവാതക വിലവർദ്ധനവിൽ മഹിളാ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കോതമംഗലത്ത് അടുപ്പുകൂട്ടിയും റീത്തുവെച്ചുമായിരുന്നു പ്രതിഷേധ സമരം. പാചകവാതകത്തിന്റെ വിലവർദ്ധനവ് കുടുംബ ബജറ്റിനെ തകർക്കുകയാണെന്നാണ് മഹിളാ കോൺഗ്രസിന്റെ ആരോപണം. പ്രതിഷേധവുമായി കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ അടുപ്പുകൂട്ടി ചായ തയ്യാറാക്കിയാണ് സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പാചകവാതക സിലിണ്ടറിൽ റീത്തും വെച്ചു. സമരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശാ സനൽ നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു. കെ പി ബാബു, പി പി ഉതുപ്പാൻ, എം എസ് എൽ ദോസ്, എബി അബ്രഹാം, ഷൈമോൾ ബേബി, ചന്ദ്രലേഖ ശശിധരൻ, രഹന നൂറുദ്ദീൻ, ലത ഷാജി, മേരി പീറ്റർ, സിബി പോൾ, സൈനുമോൾ രാജേഷ്, ബബിത മത്തായി, നോബു മാത്യു, കെ പി റോയി, അനിൽ രാമൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ രാജ്യത്ത് കക്കൂസ് ഉണ്ടാക്കുവാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലേക്ക് ആഴ്ത്തുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. കേന്ദ്രം മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് അതോടൊപ്പം തന്നെ. നിങ്ങൾക്കറിയാം, നമുക്കിവിടെ പെട്രോളും ഡീസലും കിട്ടുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. ഒരു വലിയ എണ്ണ റിഫൈനറിയിൽ നിന്നും വാങ്ങുന്ന എണ്ണ കമ്പനികൾ അവരുടെ ലാഭവും അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പിലെത്തുമ്പോൾ അവരുടെ ലാഭവും എല്ലാം കൂട്ടി ഏതാണ്ട് 100 രൂപ കടന്നിരിക്കുന്ന ഇന്നത്തെ പെട്രോൾ വിലയിൽ 50 രൂപ മാത്രമാകുന്ന സാഹചര്യമാണ്. ബാക്കി 50 രൂപ എങ്ങനെ കൂട്ടിയെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ് അവരുടെ നികുതി കൂട്ടുന്നു, സെൻട്രൽ ഗവൺമെൻറ് അവരുടെ നികുതി കൂട്ടുന്നു. ഏതാണ്ട് 100% വരുന്ന നികുതി കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കെ സി വി ന്യൂസ്, കോതമംഗലം.